നമസ്കാരം കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കെ സുരേന്ദ്രൻ ഒന്നാം പ്രതിയായ മഞ്ചേശ്വരം കോഴക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കാസർഗോഡ് ജില്ലാ കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത്. ഹോട്ടലുകൾക്കെതിരെയുള്ള വ്യാജ പ്രചരണത്തിനെതിരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ പ്രതിഷേധ യോഗം നടത്തി. എസ് ടി യു ജില്ലാ കമ്മിറ്റി കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിലക്കയറ്റത്തിൽ തകർന്ന കേരളവും വിലയില്ലാത്ത സർക്കാരും എന്ന സന്ദേശമുയർത്തിയായിരുന്നു പ്രതിഷേധം. വർഷങ്ങളായുള്ള മുറവിളിക്ക് പരിഹാരം. മഞ്ചേശ്വരം ഭാഗംവില പ്രദേശത്തെ വീടുകളിൽ ജലജീവൻ മിഷൻ വഴി കുടിവെള്ളമെത്തി. റോഡ് സുരക്ഷാ വാരം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റി കാസർഗോട്ട് സുരക്ഷാ ബോധവൽക്കരണ പ്രദർശനം നടത്തി. ബ്രദേഴ്സ് ബേക്കൽ സംഘടിപ്പിക്കുന്ന ഉത്തര മലബാർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് വെള്ളിയാഴ്ച തുടക്കമാകും. ജില്ലയിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. കെ സുരേന്ദ്രൻ ഒന്നാം പ്രതിയായ മഞ്ചേശ്വരം കോഴക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കാസർഗോഡ് ജില്ലാ കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത്. സുരേന്ദ്രൻ ഉൾപ്പെടെ ആറു പേരാണ് കേസിൽ പ്രതികൾ. മഞ്ചേശ്വരം കോഴക്കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. കാസർഗോഡ് ജില്ലാ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം. കെ സുരേന്ദ്രനടക്കം ആറു പേരാണ് പ്രതികൾ. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി വി രമേശൻ നൽകിയ പരാതിയിലാണ് ആദ്യം ലോക്കൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീടാണ് കോടതിയുടെ അനുമതിയോടെ ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തത്. അന്വേഷണം ആരംഭിച്ച് 16 മാസത്തിനു ശേഷമാണ് ക്രൈംബ്രാഞ്ച് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. മഞ്ചേശ്വരത്ത് ബി എസ് പി സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരയ്ക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനായി 2.5 ലക്ഷം രൂപയും സ്മാർട്ട് ഫോണും നൽകിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസ്. പ്രധാന തെളിവായ സുരേന്ദ്രൻ ഉപയോഗിച്ച സ്മാർട്ട് ഫോൺ കണ്ടെടുത്ത് പരിശോധിക്കുവാൻ ഇതുവരെയും ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. മൊബൈൽ ഫോൺ ഹാജരാക്കണമെന്ന് 2 തവണ നോട്ടീസ് നൽകിയെങ്കിലും അത് നഷ്ടപ്പെട്ടുവെന്നാണ് സുരേന്ദ്രൻ അന്വേഷണ സംഘത്തെ അറിയിച്ചത്. സുരേന്ദ്രന് പുറമെ മഞ്ചേശ്വരത്തെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന അഡ്വക്കേറ്റ് ബാലകൃഷ്ണ ഷെട്ടി, യുവമോർച്ച സംസ്ഥാന നേതാവായിരുന്ന സുനിൽ നായിക്, വൈ സുരേഷ്, മണികണ്ഠറൈ, ലോകേഷ് നോണ്ട എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഹോട്ടലുകൾക്കെതിരെയുള്ള വ്യാജ പ്രചരണത്തിനെതിരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ പ്രതിഷേധ യോഗം നടത്തി. കാസർഗോട്ടെ സംഭവത്തിൽ അന്വേഷണം നടത്തി ദുരൂഹത പുറത്തു കൊണ്ടുവന്ന പോലീസിനെ യോഗം അഭിനന്ദിച്ചു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണ പൊതുവാൾ യോഗം ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാതെ ഹോട്ടൽ മേഖലയെ തകർക്കുവാനുള്ള ആസൂത്രിത ശ്രമങ്ങളാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതെന്ന് ബാലകൃഷ്ണ പൊതുവാൾ ആരോപിച്ചു. ഹോട്ടൽ ഉടമകൾക്ക് നീതി ലഭിക്കാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഉണ്ടായത്. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതിന് സംഘടന എല്ലായ്പ്പോഴും പിന്തുണ നൽകുന്നു. എന്നാൽ ഒരു കുറ്റവും ചെയ്യാത്തവരെ ഹോട്ടൽ മേഖലയിൽ നിന്ന് തന്നെ എന്നേക്കുമായി തുടച്ചു നീക്കുന്ന സംഭവങ്ങളാണ് കാസർഗോഡ് ഉണ്ടായത്. കാസർഗോഡ് ഭക്ഷ്യവിഷബാധ എന്ന പേരിൽ ഹോട്ടൽ അടിച്ചു തകർത്തവർക്കെതിരെ കേസെടുത്തിട്ടില്ല. അക്രമികൾക്കെതിരെ കേസെടുത്ത് നഷ്ടം അവരിൽ നിന്നും ഈടാക്കാനുള്ള നടപടിയുമായി സംഘടന മുന്നോട്ട് പോകുമെന്നും ബാലകൃഷ്ണ പൊതുവാൾ കൂട്ടിച്ചേർത്തു. ഇവിടെ പറയപ്പെടുന്നുണ്ട് മനുഷ്യന്റെ ഭക്ഷണത്തിനും സ്വത്ത് സമ്പാദിക്കാനും ഒക്കെ ഭരണഘടന ഫണ്ടമെന്റൽ റൈറ്റ് അനുശാസിക്കുന്നുണ്ടെന്ന്. ഇദ്ദേഹത്തിന്റെ കട അടിച്ചു പൊളിക്കുമ്പോൾ പോലീസുകാർ നോക്കുകുത്തികളുമായി നിൽക്കുക. ഒരു സ്ഥാപനം അടിച്ചു തകർക്കുമ്പോൾ അതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണികളായി നിൽക്കുന്നുകൊണ്ട് ഒരു ദുരവസ്ഥ. ഞങ്ങളെന്താ ഹോട്ടലുകാർ ഇവിടുത്തെ പൗരന്മാരല്ലേ? ഞങ്ങൾക്കും ഇത്തരത്തിലുള്ള അവകാശങ്ങളില്ലേ? ഞങ്ങളുടെ ഫ്രിഡ്ജ് തുറന്ന് സാധനങ്ങൾ വലിച്ച് നശിപ്പിക്കുന്നതിനോട് കണ്ടു നിൽക്കാൻ നമുക്ക് സാധിക്കുമോ? ഇത്തരത്തിലുള്ള പല ക്രൂരകൃത്യങ്ങളും ഇവിടെ നടക്കും. ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള താജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി നാരായണ പൂജാരി, ട്രഷറർ രാജൻ കളക്കര, സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഗസാലി, വർക്കിംഗ് പ്രസിഡന്റ് ഷംസുദ്ദീൻ കാഞ്ഞങ്ങാട്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സത്യനാഥൻ ബോബിക്കാനം, അജേഷ് നുള്ളിപ്പാടി, വസന്തകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
കാസർഗോഡ് സംഭവത്തിൽ ശരിയായ അന്വേഷണം നടത്തി ദുരൂഹത പുറത്തു കൊണ്ടുവന്ന പോലീസിനെ യോഗം അഭിനന്ദിച്ചു. യോഗത്തിനു ശേഷം വായ മൂടി കെട്ടിക്കൊണ്ട് ജില്ലയിലെ ഹോട്ടൽ വ്യാപാരികൾ പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. എസ് ടി യു ജില്ലാ കമ്മിറ്റി കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. വിലക്കയറ്റത്തിൽ തകർന്ന കേരളവും വിലയില്ലാത്ത സർക്കാരും എന്ന സന്ദേശമുയർത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വിലക്കയറ്റത്തിൽ തകർന്ന കേരളവും വിലയില്ലാത്ത സർക്കാരും എന്ന സന്ദേശമുയർത്തി വിലക്കയറ്റത്തിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ തൊഴിലാളി ദ്രോഹ നടപടികൾക്കുമെതിരെ എസ് ടി യു ജില്ലാ കമ്മിറ്റി കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. പുലിക്കുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ചിലും താലൂക്ക് ഓഫീസ് പരിസരത്ത് നടന്ന ധർണയിലും സ്ത്രീ തൊഴിലാളികളടക്കം നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. എസ് ടി യു ദേശീയ വൈസ് പ്രസിഡന്റ് എ അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ക്ഷേമ ബോർഡുകളിലെ പാവപ്പെട്ട തൊഴിലാളികളിൽ നിന്ന് അംസാദായം പിടിച്ചുവാക്കി ഈ ക്ഷേമ ബോർഡിന്റെ തലപ്പെട്ടിരിക്കുന്ന ക്ഷേമമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ദൂത്തളിക്കാനുള്ള സംവിധാനമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ കെ പി മുഹമ്മദ് അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി, സെക്രട്ടേറിയറ്റ് മെമ്പർ ഷംസുദ്ദീൻ ഐ ടി, ജില്ലാ ജനറൽ സെക്രട്ടറി മുത്തലിബ് പാറക്കെട്ട, ട്രഷറർ മുംതാസ് സമീറ, കുഞ്ഞാമദ് കല്ലൂരാവി, മാഹിൻ മുണ്ടക്കൈ, കെ എം കെ അബ്ദുൾ റഹ്മാൻ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ഫെഡറേഷൻ ജേതാക്കളായ സി എ ഇബ്രാഹിം എതിർത്തോട്, മുഹമ്മദ് കുഞ്ഞിക്കുളിയങ്കാൽ, മജീദ് സന്തോഷ് നഗർ, കരീം കുശാൽ നഗർ, ബി എം അഷ്റഫ്, ഷുക്കൂർ ചേർക്കളം, ഖാലിദ് പച്ചക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മഞ്ചേശ്വരം ബാഗംബില പ്രദേശത്തെ വീടുകളിൽ ജലജീവൻ മിഷൻ വഴി കുടിവെള്ളമെത്തി. ഇതോടെ പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള മുറവിളിക്കാണ് പരിഹാരമായത്. ജലജീവൻ മിഷൻ കൺവീനർ ദീപ്തി എസ് കുഞ്ചത്തൂരിൻ്റെ നേതൃത്വത്തിലാണ് ബാഗംബില പ്രദേശത്തെ വീടുകളിൽ കുടിവെള്ളം എത്തിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വോർക്കാടി ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹകരണത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചത്. കഴിഞ്ഞ രണ്ട് വർഷമായി വോർക്കാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിർവാഹക സമിതി അംഗങ്ങളും അതത് വാർഡുകളിലെ അംഗങ്ങളും പദ്ധതി യാഥാർത്ഥ്യമാക്കുവാനായി മികച്ച പ്രവർത്തനമാണ് നടത്തിയത്. പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള മുറവിളിക്കാണ് പദ്ധതി യാഥാർത്ഥ്യമായതോടെ പരിഹാരമായത്. ഇപ്പൊ തന്നെയാക്കിയായിരുന്നു ഞങ്ങൾക്ക് വളരെ നല്ലതായി. ഞങ്ങൾക്ക് തന്നെയാക്കിയായിരുന്നു ഞങ്ങൾക്ക് ഇതേ നാട് നാട് ഇതേ നാട് ഞങ്ങളെ നാടേ ഇത് പേര് ഗൗരി വകമ്പുളാന്ന്. ഇതിനായി സഹകരിച്ച എല്ലാവരോടും ജലജീവൻ മിഷന്റെ വർക്കാടി ഗ്രാമപഞ്ചായത്ത് ഏരിയ കൺവീനർ ദീപ്തി എസ് കുഞ്ചത്തൂർ നന്ദി അറിയിച്ചു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റി കാസർഗോഡ് എക്സ്പ്രസ് വേ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോട്ട് സുരക്ഷാ ബോധവൽക്കരണ പ്രദർശനം സംഘടിപ്പിച്ചു. റോഡ് സുരക്ഷാ വാരത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സുരക്ഷാ ബോധവൽക്കരണ പ്രദർശനം സംഘടിപ്പിച്ചത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറും ടീം ലീഡറുമായ ശൈലേഷ് കുമാർ സിൻഹ ഉദ്ഘാടനം ചെയ്തു. While driving the car, everybody should wear ULCCS കാസർഗോഡ് എക്സ്പ്രസ് വേ പ്രൈവറ്റ് ലിമിറ്റഡ് പ്രൊജക്ട് എഞ്ചിനീയർ ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ULCCS കാസർഗോഡ് എക്സ്പ്രസ് വേ പ്രൈവറ്റ് ലിമിറ്റഡിലെ ചീഫ് സേഫ്റ്റി ഓഫീസർ രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. റെസിഡന്റ് എഞ്ചിനീയർ ശങ്കർ ഗണേഷ്, രംഗർ സജ്ജൻ, നാഗ്ബാബു, ബ്രിജ്മോഹൻ എന്നിവർ സംസാരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഊരാളുങ്കൽ സൊസൈറ്റി ദേശീയപാത പ്രവൃത്തി ഏറ്റെടുത്ത ചെങ്കള തലപ്പാടി റീച്ചിലെ എല്ലാ കേന്ദ്രങ്ങളിലും പ്രദർശനം ഒരുക്കും. കുമ്പള, കുഞ്ചത്തൂർ, ഉപ്പള എന്നിവിടങ്ങളിലാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. മംഗൽപാടി, അടുക്കത്ത് ബയൽ സ്കൂളുകളിൽ പ്രദർശനം ഒരുക്കുകയും റോഡ് സുരക്ഷാ ക്ലാസ് നൽകുകയും ചെയ്യും. റോഡ് സുരക്ഷാ വാരത്തിൻ്റെ ഭാഗമായി ബൈക്ക് റാലിയും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.
മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അമൃതശ്രീ അംഗങ്ങൾക്ക് നൽകുന്ന വസ്ത്രധന ധാന്യ സഹായങ്ങളുടെ കാസർഗോഡ് ജില്ലാതല വിതരണത്തിൻ്റെയും അമൃതശ്രീ സംഗമത്തിൻ്റെയും ഉദ്ഘാടനം നടന്നു. എൻ എ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമ്മുടെ നാട് പ്രതിസന്ധികളെ നേരിടുമ്പോഴെല്ലാം മാതാ അമൃതാനന്ദമയി ദേവിയുടെ നേതൃത്വത്തിൽ സ്നേഹസ്പർശമുള്ള സഹായങ്ങളുമായി രംഗത്തെത്തുന്നത് ഏറെ ആശ്വാസകരമാണെന്ന് എൻ എ നെല്ലിക്കുന്ന് MLA പറഞ്ഞു. പ്രതിസന്ധികളിൽ തളരുന്നവർക്കുള്ള കൈത്താങ്ങാണ് അമൃതശ്രീ പദ്ധതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മെ സംരക്ഷിക്കുന്നതുമാണ്, ഏത് ആപത്ത് നമുക്ക് വരുമ്പോൾ, ഏത് ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മളെ കരകയറ്റുവാനും ഒരാൾ ഈ ലോകത്തിലുണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ ആ ശക്തിയെ ദൈവമെന്നും അല്ലാഹു എന്ന് വിളിക്കുന്നത്. ഏത് കഷ്ടപ്പാട് നമുക്ക് ഉണ്ടാകുമ്പോഴും നമുക്കുള്ള ഒരു ആശ്വാസം എന്താണ്, നമുക്ക് വലിയ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നമുക്കൊരു ദുഃഖവും പ്രയാസവും ഉണ്ടാകും, ആ സമയത്തൊക്കെ നമുക്കുള്ള ആശ്വാസം എന്താണ്, ലോകത്തിലെ ഏതെങ്കിലും കോടീശ്വരൻ നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളെ സഹായിക്കുമെന്നല്ല, ദൈവം നമുക്കുണ്ട് എന്നതാണ്. കാസർഗോഡ് നഗരസഭാ മൈതാനത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ കണ്ണൂർ മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രികുണ്ടാർ, DCC ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ, അമൃതശ്രീ കോർഡിനേറ്റർ R രംഗനാഥൻ, വേദവേദ്യാമൃത ചൈതന്യ എന്നിവർ സംസാരിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ അമൃതശ്രീ സംഘങ്ങളിൽ അംഗങ്ങളായ 10,000-ത്തോളം സ്ത്രീകൾക്കാണ് സഹായങ്ങൾ വിതരണം ചെയ്തത്. ഓരോ അംഗത്തിനും ഭക്ഷ്യ വസ്ത്ര ധന ധാന്യ സഹായങ്ങൾക്ക് പുറമെ 20 പേരടങ്ങുന്ന ഓരോ സംഘത്തിനും സ്വയം തൊഴിൽ യൂണിറ്റുകൾക്കുള്ള പ്രവർത്തന മൂലധനവും ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ബ്രദേഴ്സ് ബേക്കൽ സംഘടിപ്പിക്കുന്ന ഉത്തര മലബാർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് വെള്ളിയാഴ്ച മുതൽ തുടക്കമാകും. കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ ടീമുകൾ ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ബേക്കൽ സർവ അക്വാറ്റിക് സെന്റർ മിനി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹാപ്പി ഗിളിരിയ, ബേക്കൽ പോലീസ്, മൊഗ്രാൽ ബ്രദേഴ്സ്, യങ് ഹീറോസ് പൂച്ചക്കാട്, മുഹമ്മദൻസ് മൊവൽ SA ഫുട്ബോൾ അക്കാദമി, ഒഫൻസ് കീഴൂർ, ഗ്രീൻ സ്റ്റാർ പള്ളിക്കര, MFC മേൽപ്പറമ്പ്, സിറ്റിസൺ ഉപ്പള, റേഞ്ചേഴ്സ് മുക്കൂട്, ബ്രദേഴ്സ് ബേക്കൽ, FC പടന്ന, ഗ്രീൻ സ്റ്റാർ കുണിയ, പ്രിയദർശിനി ഒഴിഞ്ഞവളപ്പ്, MBM മെട്ടമ്മൽ ബ്രദേഴ്സ് എന്നീ ടീമുകൾ മത്സരിക്കും. ചാമ്പ്യന്മാരാകുന്ന ടീമിന് BM ഷാഫി ഹാജി മെമ്മോറിയൽ ട്രോഫിയും 50,000 രൂപ ക്യാഷ് അവാർഡും നൽകും. കാണികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഇപ്രാവശ്യം ഗാലറി നിർമ്മിച്ച് പാസ് മൂലം നിയന്ത്രിക്കേണ്ട ഒരു ഫുട്ബോൾ മത്സരം ഞങ്ങൾക്കത് നടത്താൻ കഴിഞ്ഞില്ല. എന്നാലും മികച്ച ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈവനിങ് ഫുട്ബോളാണ് ബേക്കലത്ത് ഇപ്രാവശ്യം നടത്താൻ പോകുന്നത്, ഫ്രീ പാസ്സായിട്ട്. അതിൽ മികച്ച ബേക്കൽ പോലീസ് ടീമടക്കം ഒരുപാട് നല്ല മികച്ച അറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലെ മികച്ച ക്ലബ്ബുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. അതിനുള്ള സംഘാടന സമയം രൂപീകരിച്ചിട്ടുണ്ട്. January 13 മുതലാണ് ഞങ്ങൾ ഫുട്ബോൾ ആരംഭിക്കുന്നത്. January 27 അത് അവസാനിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിനുശേഷം ഗാലറി നിർമ്മിച്ചുകൊണ്ട് പാസ് പോലെ നിയന്ത്രിക്കുന്ന ഫുട്ബോൾ മത്സരം April മാസത്തിൽ നടത്തണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി വരികയാണ്. ബ്രദേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി ചോണായി, അഹമ്മദ് റീഫായി, ഷരീഫ് മൊയ്തു, ബഷീർ കുന്നിൽ, ഇസാമിൽ ബേക്കറി, സി ഹമീദി, ഇൻവൽ ബേക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. നായന്മാർ മൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ പരസ്പരം 82-83 പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ 4ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മഷിത്തണ്ട് എന്ന പേരിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. വിദ്യാനഗർ കോലായി ഓഡിറ്റോറിയത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. MAH മഹ്മൂദ് അധ്യക്ഷത വഹിച്ചു. സ്കാനിയ ബദ്ര മുഖ്യപ്രഭാഷണം നടത്തി. പൂർവ്വ വിദ്യാർത്ഥികൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങൾക്ക് കെയർവെൽ ഹോസ്പിറ്റൽ പർച്ചേസിംഗ് ഡിവിഷൻ ഹെഡ് മറിയമ്മ KM, അബു പാണല, സ്കാനിയ ബദ്ര, ഷബ്നം ആഷിഖ്, സദർ മഹ്മൂദ് എന്നിവർ നേതൃത്വം നൽകി. വിജയികൾക്ക് പരിപാടിയുടെ മുഖ്യാതിഥികളായി എത്തിയ സുലൈഖ മാഹിനും മുനീർ അക്കരെ, റമല MAHഉം ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. BM അബ്ദുൽ ഖാദർ ഗിറാത്ത്, അനിത ശൈലജ എന്നിവർ ചേർന്ന് പ്രാർത്ഥനാഗാനം ആലപിച്ചു. സുബൈർ സാദിഖ് സ്വാഗതവും ബഷീർ മുട്ടത്തൊടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.
സുന്നി മഹല്ല് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നേരത്തെ പ്രവർത്തിച്ചു വന്ന കമ്മ്യൂണിറ്റി സെന്റർ പുനരാരംഭിക്കുന്നു. 12-ന് തൃക്കരിപ്പൂരിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ ഉത്തമ കുടുംബം ഉന്നത സമൂഹം എന്ന പ്രമേയത്തിലുള്ള കമ്മ്യൂണിറ്റി സെന്ററാണ് പ്രവർത്തനം പുനരാരംഭിക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ കമ്മ്യൂണിറ്റി സെന്റർ കൂടിയാണ് തൃക്കരിപ്പൂരിലേത്. 12-ന് രാവിലെ 9:30-ന് തൃക്കരിപ്പൂർ വടക്കുംപാട് മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്തെ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കുടുംബ വ്യവസ്ഥയിൽ കൂട്ടുകുടുംബത്തിൽ നിന്നും നമ്മളിപ്പോൾ അണുകുടുംബത്തിലേക്ക് വന്ന കാലം, ഒരുപാട് ഇഷ്യൂസുകളും പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും അതേപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളിലായി വീർപ്പുമുട്ടുന്ന ജനതയ്ക്ക് കമ്മ്യൂണിറ്റി സെന്റർ നൽകുന്ന സേവനം, അവിടുത്തെ കൗൺസിലിംഗ്, അതുപോലെ പ്രശ്നപരിഹാരത്തിനുള്ള മസ്ലഹത്ത്, അതേപോലെ പ്രീ മാരിറ്റൽ കോഴ്സ് കല്യാണം കഴിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകം സംവിധാനിച്ച പ്രീ മാരിറ്റൽ കോഴ്സ്, അതുപോലെ തന്നെ പാരന്റിംഗ് കോഴ്സ്, പലിശരഹിത വായ്പാ സംവിധാനം, ഇങ്ങനെ വ്യത്യസ്തമായ പദ്ധതികളുണ്ട്. വളരെ പ്രാധാന്യമുള്ള സംവിധാനമാണ് കൗൺസിലിംഗ് സെന്റർ. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ സി ടി അബ്ദുൽ ഖാദർ, എ ഹമീദ് ഹാജി, എ പി പി കുഞ്ഞഹമ്മദ് ഹാജി, കെ ബി കുട്ടി ഹാജി, ഇ എം കുട്ടി ഹാജി എന്നിവർ പങ്കെടുത്തു. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചിറവത്തൂർ. മുസ്ലിം ലീഗിന്റെ ഒരു ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈത്തുറഹ്മ വില്ലേജ് തുറക്കുന്നു. തൃക്കരിപ്പൂർ ഉടുമ്പന്തലയിലൊരുക്കിയ കാരുണ്യ ഭവനങ്ങൾ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുറന്നു നൽകും. മുസ്ലിം ലീഗിന്റെ ഉടുമ്പന്തല ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ബൈത്തുറഹ്മ വില്ലേജ് നാടിന് സമർപ്പിക്കുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 2 വാർഡുകൾ അടങ്ങുന്ന ഉടുമ്പന്തല ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഏറ്റവും വലിയ കാരുണ്യ ഭവന പദ്ധതി സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായതും ജില്ലയിലെ ആദ്യത്തേതുമാണ്. തൃക്കരിപ്പൂർ ഉടുമ്പന്തല ശാഖാ മുസ്ലിം ലീഗ് കമ്മിറ്റി നടപ്പിലാക്കുന്ന സ്വപ്ന പദ്ധതിയാണ് ബൈത്തുറഹ്മ വില്ലേജിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഒരു ശാഖാ കമ്മിറ്റി ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ബൈത്തുറഹ്മ വില്ലേജ് തുറക്കുന്നത്. 10 വീടുകൾ ഉൾക്കൊള്ളുന്ന സമുച്ചയമാണ് അവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആദ്യ സംരംഭം എന്ന രീതിയിലാണ് 4 വീടിന്റെ പൂർത്തിയായ 4 വീടിന്റെ ഉദ്ഘാടനവും അതുപോലെ 2 വീടിന്റെ കട്ടിലുകൾക്ക് കർമ്മവും അന്ന് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. തികച്ചും 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത പാവപ്പെട്ട ആളുകളെ കണ്ടെത്തിക്കൊണ്ടാണ് ഈ വീട് നൽകാൻ വേണ്ടി കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ വില്ലേജ് കമ്മിറ്റി ചെയർമാൻ വി കെ ബാവ, വൈസ് ചെയർമാൻ വി ടി ഷാഹുൽ ഹമീദ്, ജനറൽ കൺവീനർ റസാഖ് പുനത്തിൽ, ട്രഷറർ എം അബ്ദുള്ള ഹാജി, ശാഖാ ലീഗ് ഭാരവാഹികളായ എം ടി അബ്ദുറഹ്മാൻ, എം അബ്ദുൽ ഷുക്കൂർ, പി എം യാക്കൂബ്, എം കെ മൊയ്തീൻ, എം എ റഹീം മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ഉറമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചിറവത്തൂർ. ഇരിയയിൽ 15-ന് സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. കാസർഗോഡ് ജില്ലാ കമ്പൈൻഡ് മെഡിസിൻ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റിയുടെയും ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ചാപ്റ്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് ജില്ലാ കമ്പൈൻഡ് മെഡിസിൻ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റിയുടെയും ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ചാപ്റ്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വരുന്ന 15-ന് ഞായറാഴ്ച സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. രാവിലെ 10 മണി മുതൽ 3 മണി വരെ ഇരിയ സഹകരണ ഹോമിയോ ക്ലിനിക്കിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത ഹോമിയോ ഡോക്ടർ സഞ്ജീവ് എം ലാസറുടെ നേതൃത്വത്തിലുള്ള പ്രഗത്ഭരായ 15 ഹോമിയോപ്പതി ഡോക്ടർമാരുടെ സേവനമാണ് ലഭ്യമാക്കുക. രോഗികളെ പരിശോധിച്ച് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യും. കാസർഗോഡ് എം പി രാജമോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലാ കമ്പൈൻ മെഡിക്കൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റി പ്രസിഡന്റ് വി കമാരൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്ത് സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ക്യാമ്പ് സംഘാടക സമിതി ചെയർമാൻ കാവുങ്കാൽ നാരായണൻ മാസ്റ്റർ, കാസർഗോഡ് ജില്ലാ കമ്പൈൻ മെഡിക്കൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റി പ്രസിഡന്റ് വി കമാരൻ, കമ്പൈൻ മെഡിസിൻ ആശുപത്രി സൊസൈറ്റി ഡയറക്ടർ വി ബാലകൃഷ്ണൻ, കമ്പൈൻ മെഡിസിൻ ആശുപത്രി സൊസൈറ്റി വൈസ് പ്രസിഡന്റ് വി കൃഷ്ണൻ, വി എൻ ജയദേവൻ എന്നിവർ പങ്കെടുത്തു. കെ എസ് ടി എ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ജില്ലയിലെ 514 യൂണിറ്റുകളിലും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഓർമ്മമരം നടീൽ നടത്തി.
ഫെബ്രുവരി 16 മുതൽ 19 വരെ കാഞ്ഞങ്ങാട്ട് നടക്കുന്ന കെഎസ്ടിഎ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ പ്ലാവൻ തൈ നട്ടു. ജില്ലയിലെ 514 യൂണിറ്റുകളിലും സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് തൈ നട്ടത്. ഓർമ്മമരം നടീലിന്റെ ജില്ലാതല ഉദ്ഘാടനം വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രന്ഥാലോകം എഡിറ്റർ പി വി കെ പനയാൽ നിർവഹിച്ചു. അസംബ്ലിയിൽ ഞങ്ങൾ പ്രസംഗിക്കുമായിരുന്നു. 1995 മുതൽ 2000 വരെ ഞാൻ അവിടെ അധ്യാപകനായിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങളുടെ സ്റ്റാഫ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലാ പ്രസിഡന്റ് എ ആർ വിജയകുമാർ അധ്യക്ഷനായി, കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ, സംസ്ഥാന നിർവാഹക സമിതി അംഗം സി എം മീനാകുമാരി, സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഹരിദാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ്, കെ കൃഷ്ണൻ, മുൻ കെ എസ് ടി എ നേതാക്കളായ വി നാരായണൻ, എ പവിത്രൻ, ടി പ്രകാശൻ, കെ വി രാജേഷ്, വി കെ ബാലാമണി എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി പി ദിലീപ് കുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് വി കെ ബാലാമണി നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെ സുരേന്ദ്രൻ ഒന്നാം പ്രതിയായ മഞ്ചേശ്വരം കോഴക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കാസർഗോഡ് ജില്ലാ കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത്. ഹോട്ടലുകൾക്കെതിരെയുള്ള വ്യാജ പ്രചരണത്തിനെതിരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ പ്രതിഷേധയോഗം നടത്തി. എസ് ടി യു ജില്ലാ കമ്മിറ്റി കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിലക്കയറ്റത്തിൽ തകർന്ന കേരളവും വിലയില്ലാത്ത സർക്കാരും എന്ന സന്ദേശമുയർത്തിയായിരുന്നു പ്രതിഷേധം. വർഷങ്ങളായുള്ള മുറവിളിക്ക് പരിഹാരം. മഞ്ചേശ്വരം ഭാഗംവില പ്രദേശത്തെ വീടുകളിൽ ജലജീവൻ മിഷൻ വഴി കുടിവെള്ളമെത്തി. റോഡ് സുരക്ഷാ വാരം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റി കാസർഗോട്ട് സുരക്ഷാ ബോധവൽക്കരണ പ്രദർശനം നടത്തി. ബ്രദേഴ്സ് ബേക്കൽ സംഘടിപ്പിക്കുന്ന ഉത്തര മലബാർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് വെള്ളിയാഴ്ച തുടക്കമാകും. ജില്ലയിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കും. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.